എന്താണ്ടാക്കണേ? ദോശപ്പൊടി, ചട്നിപ്പൊടി. നിങ്ങൾ പറഞ്ഞുതരൂ. ഇതെന്താ? 150 ഗ്രാമിന്റെ അരി തിന്നിന് 1/2 കപ്പ് കടലപ്പരിപ്പ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടാ പെട്ടെന്ന് കഴിയും. വേവുമില്ല. സിമ്മിലിട്ടിട്ട് ഇതിന്റെ ഈ കളറാവുന്ന വരെ അങ്ങോട്ട് വറക്കാം. ഇതേ അളവാണ് അരി. അത് ഏത് അരി വേണമെങ്കിലും, ഇത് കഴുകി വെച്ചതാണ്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഏത് അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം. പൊടിക്ക് വെള്ള നിറമാണ് കൂടുതൽ ഇഷ്ടം തോന്നണ വെച്ചാല് പച്ചരി എടുക്കാം. പക്ഷെ പാലക്കാടൻ മട്ട അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അരി വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫുള്ള് ഇടണം ഫ്ലെയിം, ഇല്ലെങ്കിൽ അരി കടകടാണോ അരി കല്ലേറ്റി നിറഞ്ഞിട്ട് കളറ് ഉണ്ടോ, മണവും വരുന്നുണ്ട്. ഇത് ഉഴുന്ന്, ഉഴുന്ന് ഇതിന്റെ നേരെ ഇരട്ടിയാണ്. ഇതിന് ഒരിട്ട ഗ്ലാസ് എടുത്തു അരിയും പരിപ്പും എടുക്കണം. അരിയും പരിപ്പിന്റെ നേരെ ഇരട്ടി. ഇതിന്റെ ഇടയ്ക്കുള്ള ആ ചുവപ്പ് കളറ് എല്ലാത്തിനും വരണം. ഇതിപ്പോ നമ്മളൊരു 10 മിനിറ്റ് ഒക്കെ അതിൽ ഇറക്കാൻ വേണ്ടിട്ട് കൈ എടുക്കാതെ അളക്കണമെങ്കിൽ അടി ഞാൻ തരണം. 20 മണത ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അളവൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് രുചിക്കനുസരിച്ച് മാറ്റാം. കരുവേപ്പില ഒരു രണ്ട് തണ്ട് കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക്, ഉപ്പ് പിന്നെ പാകത്തിന് കല്ലുപ്പാണ്. കല്ലുപ്പ നല്ലത് വേണമെന്നൊന്നുമില്ല. ഇത് കായം, കായം മുക്കാൽ ടീസ്പൂൺ കായം. അതും ഈ പറഞ്ഞ മാതിരി ടേസ്റ്റിംഗ് അനുസരിച്ച് നമ്മൾക്ക് കുറച്ചും കൂടി വേണം തോന്നുകയാണെങ്കിൽ കൂട്ടാം. അപ്പൊ ഇതൊക്കെ കൂടെ അതിന്റെ കൂടെ ചേർക്കാണെങ്കിൽ ഞാൻ ഓരോന്ന് വേറെ വറക്കാം. അതിങ്ങനെ ഓരോന്നിന്റെ ഇതിനനുസരിച്ചിട്ട് ഉപ്പ് അനുസരിച്ചിട്ട് വറുത്തെടുക്കാം. ഇതുവരെ നമ്മളെല്ലാം സിമ്മിൽ അല്ലല്ല ഒന്നും അരിയൊക്കെ ഞാൻ ഫുള്ളിലിട്ടൊക്കെ വറുത്തിട്ട് ഏകദേശം ഇങ്ങനെ ആവാരാണ സമയത്ത് ഒന്ന് താഴ്ത്തിക്കിടും, അല്ലാണ്ട് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. മുളക് എന്താ വെച്ചാല് മുളക് ഫുള്ളിലിട്ടായി കരി വേഗം കരിയിട്ട് 1 തുള്ളി അധികം വേണ്ട, 1 തുള്ളി നല്ലെണ്ണ. ഇത് ചിലര് അരി ഇല്ലാതെ ഉണ്ടാക്കുമോ? ഉണ്ടാക്കും, അങ്ങനെയും ഉണ്ടാക്കും. അത് നിൽക്കും, അപ്പോഴാണ് ഉപ്പ് എടുക്കുക. ഇതൊക്കെ കൂടി ഒന്ന് തണുത്താലും നമുക്ക് കൊടുക്കാം.